ഇന്ന് നമുക്ക് റോൾ ചെയിൻ സ്റ്റിച്ച് അല്ലെങ്കിൽ ഷെൽ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ നീഡിലാണ് വേണ്ടത്. ഈ ഒരു നീഡിലെ നമ്മൾ ടാപ്സ്ട്രി നീഡിൽ എന്ന് പറയും. നമ്മൾ ബുല്ലിനോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നീഡിലാണിത്. അപ്പോൾ ഈ ഒരു നീഡിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടിപ്പ് ടു ബോട്ടം വരെ ഒരേപോലത്തെ വണ്ണമായിരിക്കും ഇതിൻ്റേത്. പിന്നെ കുറച്ച് ലെങ്ത്തിലുള്ള നീഡിൽ നമ്മൾ എടുക്കണം. 6 സ്ട്രാൻഡ്സിലാണ് എംബ്രോയിഡറി ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ഈ ഒരു സ്റ്റിച്ച് തയ്ച്ച് കാണിക്കുന്നത്. ആദ്യം നമുക്ക് നീഡിൽ ഇതുപോലെ എടുക്കാം. ഇനി നമുക്ക് ഈ ത്രെഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നീഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. നീഡിലിൻ്റെ സെൻറ്റർ ഭാഗമാണ് ഞാൻ ഈ നൂലിനോട് ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ നീഡിലയിൽ നമ്മൾ ബുല്യൻ നോട്ടിനൊക്കെ ചുറ്റുന്ന പോലെ ഒരു 6 തവണ ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ത്രെഡ് ചുറ്റി കൊടുക്കുമ്പോൾ തുണിയോട് ചേർന്നിട്ട് വേണം ഇത് ഇതുപോലെ ഇരിക്കാൻ. എന്താ ഇതുപോലെ ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ വേണം ത്രെഡ് ഇതുപോലെ നമുക്ക് ചുറ്റി കൊടുക്കാൻ. ഇതുപോലെ ചുറ്റാൻ പാടില്ല, ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാൻ പാടില്ല. ഇതുപോലെ അടുപ്പിച്ചിട്ട് തന്നെ വേണം നമുക്കിതുപോലെ ചുറ്റി കൊടുക്കാൻ. ഒരുപാട് ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കണ്ട, കുറച്ച് ലൂസിൽ നമുക്കിതുപോലെ 6 തവണ ചുറ്റി കൊടുക്കാം. ഇങ്ങനെ. ഇനി നമുക്ക് ഈ വിരൽ ഉപയോഗിച്ചിട്ട് ഈ ചുറ്റി കൊടുത്തിട്ടുള്ള ത്രെഡിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ നീഡിൽ മെല്ലെ വലിച്ചു കൊടുക്കാം. ഒറ്റയടിക്ക് വലിക്കേണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് നീഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് മെല്ലെ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ കണ്ടോ, ഇതുപോലെ വരും. എന്നിട്ട് മെല്ലെ ഇതുപോലെ നീഡിൽ വലിച്ചു കൊടുക്കുക. ഈ ത്രെഡ് ചുറ്റി കൊടുത്തത് മുകളിലോട്ട് പോകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൈ വെച്ചിട്ട് ഇതുപോലെ താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ വലിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നമുക്ക് ത്രെഡ് വലിച്ചു കൊടുക്കാം. വലിച്ചു കൊടുക്കുമ്പോൾ ഇതിപ്പോൾ ഒരു ബുല്യൻ നോട്ട് പോലെയാണ് വരുന്നത്. ഒരുപാട് നമ്മൾ വലിച്ച് ടൈറ്റാക്കാൻ പാടില്ല, കുറച്ച് ലൂസായിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിന് ഭംഗി വരത്തുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ ചെയിൻ സ്റ്റിച്ച് തയ്ക്കണം. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ നോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ ചെയിൻ സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കുന്നത്. അതിന് നമുക്ക് ഇവിടെ ഇതുപോലെ നീഡിൽ കുത്തിയിട്ട് ഇങ്ങനെ നീഡിലെടുക്കാം. എന്നിട്ട് ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്ന പോലെ ഇതുപോലെ നീഡിലേൽ ത്രെഡ് ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മെല്ലെ വലിച്ചു കൊടുക്കാം. ഇതുപോലെ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച്. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതേപോലെ നീഡിലിൻ്റെ സെൻറ്റർ പോർഷൻ ഈ ഭാഗത്തായിട്ട് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. ത്രെഡ് റൈറ്റ് സൈഡിലാണ് വരേണ്ടത്, നീഡിൽ ലെഫ്റ്റ് സൈഡിൽ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചുറ്റി കൊടുക്കാം. ഫസ്റ്റ് സ്റ്റിച്ചിന് നമ്മൾ എത്ര വട്ടമാണോ ചുറ്റി കൊടുത്തിട്ടുള്ളത് അത്രയും വട്ടം തന്നെ നമുക്ക് ഇവിടെയും ചുറ്റി കൊടുക്കണം. ആദ്യത്തെ വട്ടം നമ്മൾ ചുറ്റി കൊടുക്കുമ്പം ത്രെഡ് തുണിയോട് ചേർന്ന് വേണം ഇരിക്കാൻ. ഇനി നമുക്ക് ചുറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ വിരൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ പിടിച്ചു കൊടുക്കാം. എന്നിട്ട് മെല്ലെ നമുക്ക് ഈ നീഡിൽ ഇതുപോലെ വലിച്ചു കൊടുക്കാം. അപ്പം പിടിച്ച് വലിക്കാൻ പാടില്ല, മെല്ലെ ഇതുപോലെ നീഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതുപോലെ മെല്ലെ വലിച്ചു കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് തുണിയിൽ നിന്ന് അകന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇതുപോലെ ത്രെഡ് വലിക്കുന്ന സമയത്ത് ഇതിങ്ങനെ താഴോട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഞാൻ കാണിച്ചു തരാം, ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. കണ്ടോ, അപ്പോൾ ഒരുപാട് നമ്മൾ വലിക്കാൻ പാടില്ല, മെല്ലെ ഇതുപോലെയൊന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് വീണ്ടും ഈ സ്റ്റിച്ചിൻ്റെ അടിയിൽ ചെയിൻ സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം. അപ്പം ആദ്യം നമ്മൾ തയ്ച്ചിട്ടുള്ള ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ നിന്ന് വേണം നമുക്ക് നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട്. കണ്ടോ, ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലാണ് നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇവിടെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം. അപ്പം ഈ മുകളിലത്തെ സ്റ്റിച്ചിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് തയ്ച്ചു കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് തയ്ക്കുന്നത്. നമുക്ക് വീണ്ടും അടുത്ത സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റിച്ച് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ബുല്യൻ നോട്ട് പോലെ വരുന്ന ഈ ഒരു ഭാഗം ഇതുപോലെ പൊങ്ങിയാണ് നിൽക്കുന്നത്. ഇപ്പുറത്തെ സൈഡ് ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും, കാരണം പെട്ടെന്ന് ഇത് കിട്ടത്തില്ല. നമ്മൾ നീഡിലേൽ ത്രെഡ് ചുറ്റുന്നതൊന്നും നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ, എനിക്ക് കറക്റ്റ് ആവാതിരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തൊരു മെത്തേഡ് ഉണ്ട്, അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു സ്റ്റിച്ച് തയ്ക്കുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നീഡിൽ ഇതുപോലെ തുണിയിൽ ചെറുതായിട്ട് കുത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ കുത്തി കൊടുക്കുന്ന സമയത്ത് ഒട്ടും തുണി കാണാൻ പാടില്ലാത്ത രീതിയിൽ വേണം നമുക്ക് ഇതുപോലെ നീഡിൽ കുത്തി കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ആറ് വട്ടം ചുറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ഈ ചുറ്റിയ ത്രെഡിൻ്റെ മുകളിൽ ഇതുപോലെ വിരൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ നീറ്റിൽ നമുക്ക് ഇതുപോലെ മെല്ലെ വലിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് വലിച്ചു കൊടുക്കാം. അപ്പം വലിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ചുറ്റി കൊടുത്തിട്ടുള്ള ത്രെഡ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് നീഡിൽ വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ താഴ്ത്തി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുമ്പ് ചെയ്ത പോലെ തന്നെ ഇവിടെ ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചെയിനിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇതുപോലെ നീറ്റിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സ്റ്റിച്ചിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് നീറ്റിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ തീരെ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ഫസ്റ്റ് മെത്തേഡ് തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ ലൈൻ ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇതുപോലെ നീറ്റിൽ ഇറക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ആകുമ്പം ഇങ്ങനെയാണ് വരുന്നത്. സ്റ്റിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് തയ്ക്കാൻ, എന്നാലും കാണാൻ നല്ല ഭംഗിയാണ് തയ്ച്ച് കഴിയുമ്പം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാനിവിടെ ആറ് തവണയാണ് ചുറ്റി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എത്ര തവണയാണോ ചുറ്റി കൊടുക്കുന്നത് അത്രയും തവണ വേണം നമുക്ക് എല്ലാ സ്റ്റിച്ചസിലും ചുറ്റി കൊടുക്കാൻ. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ ത്രെഡ് എടുക്കുന്ന സമയത്ത് ഒരുപാട് നീളത്തിൽ ത്രെഡ് എടുക്കേണ്ട, കുറച്ച് നീളത്തിൽ ത്രെഡ് എടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വലിക്കുന്ന സമയത്ത് ത്രെഡ് കുടുങ്ങാനുള്ള നല്ല ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ബിഗ്നേഴ്സൊക്കെ ആണെങ്കിൽ ഒരുപാട് നീളത്തിലല്ലാതെ ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ചൊക്കെ തയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ത്രെഡ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ഈ ഒരു സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും എഴുതാൻ മറക്കല്ല. അതേപോലെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.